ഇതാ ബില്ല് 360 രൂപയോ? അതെ, ഇപ്പൊ തരുന്നുണ്ടോ? ഏ, നേരം പോയി സാറേ, നാളെ വരുമ്പോ പൈസ എടുത്തു വെച്ചേക്കണേ. ആരാ മക്കളെ ഇത്രയും പത്രങ്ങൾക്ക് പൈസ കൊടുക്കുന്നത്? അമ്മയാണച്ച. മാസം 360 രൂപയോ? അവൻ വരുത്തുന്ന മൂരാച്ച് പത്രങ്ങൾ നിർത്തിയേക്കച്ച. ഞാൻ അയക്കുന്നത് ഇന്ന് ഇത്രയും രൂപ എങ്ങനെ ഭാനു പത്രത്തിന് കൊടുക്കുന്നെന്നായിരിക്കും മനസ്സിലാകത്തത്. അത് അച്ഛ, ഞാൻ ഇവിടുന്ന് അങ്ങനെ അധികം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ. പാർട്ടി ഓഫീസിലെ പരിപ്പോടേയും ചായ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ. ഇത് അമ്മ എന്റെ ഭക്ഷണത്തിൽ നിന്ന് ലാഭിക്കുന്നതാ. ബഡ്ജറ്റിൽ ഗംഭീര നികുതി ഇളവ്. കഴിഞ്ഞ സർക്കാർ പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന അമിത നികുതികൾ റദ്ദാക്കിക്കൊണ്ടതാണ് പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ്. വിപ്ലവാത്മകമായ നികുതി ഇളവുകളാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉള്ളിയുടെ വില കുതിച്ചുയർന്നു. കൊച്ചി ആഗസ്റ്റ് 17, 3 മാസം മുൻപ് വരെ 40 കിലോ അടങ്ങുന്ന ഒരു ചാക്ക് വലിയ ഉള്ളിക്ക് 70 രൂപയായിരുന്നത് പുതിയ സർക്കാർ വന്നതിന് ശേഷം 8 ഇരട്ടിയായി വർദ്ധിച്ച് 540 രൂപയായിരിക്കുന്നു. പാവങ്ങൾ ഇനി അങ്ങോട്ട് ഉള്ളിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളായ വെണ്ണ, ചീസ്, ചീപ്പ്, കത്രിക തുടങ്ങിയവയുടെയും വില കുറഞ്ഞു. പൗഡർ, സുഗന്ധദ്രവ്യങ്ങൾ, തുണി തുന്നാൻ ഉപയോഗിക്കുന്ന സൂചി തുടങ്ങിയവയുടെയും വില കുറച്ചു. ഇനി ജനങ്ങൾക്ക് രാവിലെ, ഉച്ചക്കും രാത്രിയിൽ ഇഷ്ടം പോലെ സൂചി വാങ്ങി തിന്നാലോ? അച്ഛാ, ഇത് കണ്ടോ, ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കാണ്. പോലീസ് നിർവീര്യമായി നിൽക്കുക. പഴയ സർക്കാർ തന്നെയാണ് അധികാരത്തിലിരിക്കുന്നതെന്ന് കരുതിയാണ് പോലീസിന് യാതൊരു ജാഗ്രതയും ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി. എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും. ഇന്ന് സ്കൂൾ സമരം വല്ലതും ഉണ്ടോ പത്രത്തില്? ഇന്നൊന്നും കാണുന്നില്ല. പക്ഷേ വലിയൊരു സമരം വരാനിരിക്കുന്നുണ്ട്. എല്ലാം തകിടം മറിക്കുന്ന വിമോചന സമരം. ഒരു ബസ് കണ്ടക്ടറും സ്കൂൾ കുട്ടിയും തമ്മിൽ എന്താ പ്രശ്നമുണ്ടെന്ന് കേട്ടു. ഇന്ന് സമരം ഇല്ലല്ലേ, കഷ്ടായിപ്പോയി. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. വരാനുള്ളത് വല്ല വിധേയം വഴി തങ്ങുന്ന് കരുതി, പക്ഷെ നടന്നില്ല. കാലിനെന്ത് പറ്റിയാണെന്താ? കാലിന് പറ്റിയത് വെളിയിൽ നിന്നുള്ള കാഴ്ചയാ. ഷട്ടൂരിയാൽ ദേഹാസകലം നീലിച്ച പാടുകളാ. ദോഷം പറയരുതല്ലോ. വളരെ ബുദ്ധിപൂർവമായ നീക്കത്തിലൂടെയാ അവരെന്നെ പെരുമാറിയത്. INSP ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടാവുന്നു, പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും സർക്കിൾ എന്നെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടായില്ല, എനിക്ക് നേരെ ഉണ്ടായി. എല്ലാ ഏർപ്പാടുകളും ഇവര് തന്നെ ചെയ്തതാ. ഏറു തുടങ്ങിയ പിന്നെ ജാഥ അക്രമാസക്തമാവുമല്ലോ. അക്രമാസക്തമായി. എല്ലാ അക്രമവും എന്റെ നേരേക്കായിരുന്നു എന്ന് മാത്രം. ഞാനും വിട്ടുകൊടുത്തില്ല. സർവശക്തിയും സംഭരിച്ച് ഞാൻ ഓടി. ഒരു തോട്ടി ചാടി. തോട്ടിലൂടെ 7 കിലോമീറ്റർ ഒഴുകി ചെന്ന് ഒരു കരക്കടിഞ്ഞു. സന്തോഷമായല്ലോ. താനും തന്റെ പാർട്ടിപ്പെട്ട സകല ഡൂക്ലികളും കാണിച്ചെന്ന എല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തല്ലി. ഒരളിയനോട് ഇങ്ങനെ തന്നെ വേണം പെരുമാറാൻ. 6 മാസത്തിനകം ഈ സർക്കാർ നിലംപതിക്കും. ദേ, എനിക്കിനി മേലും കീഴും നോക്കാനില്ല. പ്രമോഷൻ, CMന്റെ സെക്യൂരിറ്റി ചീഫ്, എന്തെല്ലാം പ്രലോഭനങ്ങളായിരുന്നു. നേര് പറഞ്ഞാ ഞാനിവിടെ വന്നത് നിന്നെ കാണാൻ വേണ്ടിട്ടാ. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ കൂട്ടത്തില് തല്ലും മേടിച്ച് ശേഷം ചെന്നപ്പോ അവിടെ കിടക്കുന്നു മനോഹരമായ ട്രാൻസ് ഓർഡർ. കാസർഗോഡ് ജില്ലയിലെ ഏതോ ഒരു കാട്ടിലേക്ക്. പറയാൻ എനിക്ക് അർഹതയില്ല. എന്നാലും എന്നെ രക്ഷിക്കാൻ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അല്ലേ, ഞാൻ പോട്ടെ. ആനന്ദ, നീ ഇരിക്കേ. ഇരിക്കാനൊന്നും നേരമില്ല അച്ഛാ, നാളെ ജോയിൻ ചെയ്യണം. ആനന്ദൻ, എനിക്ക് ഭ്രാന്തായി പോവും. ഒന്നും പറ്റിയതല്ല. ഞാനേ ഒരു നാടകത്തിൽ ചട്ടുകാലനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതിന്റെ റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കുക. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത്, വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന്. ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ?
എങ്ങനെയെന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്, തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. എടോ ഉത്തമ, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേദി വലിക്കുന്നതും അതുകൊണ്ടാ. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്, മനസ്സിലായോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും, കുഴി വെട്ടിക്കൊടുക്കും. ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാലും ആദ്യാവസാനം നമ്മളവിടെ ഉണ്ടാവും. ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും. ഇപ്പോഴതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RDP അടിത്തറയില്ലെന്ന്. നിങ്ങളോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്? അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി, അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചൊതുപ്പുന്ന ഒരു പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 6 മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടത് എല്ലാം വീണ്ടെടുക്കാം. പരിപ്പോടെ എവിടെ ഇടോ? ഇന്ന് പരിപ്പോടെ ഉണ്ടാക്കില്ല സാർ. പരിപ്പോടെ ഉണ്ടാക്കിയില്ലേ? ഡോ, പരിപ്പോടെ ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം. തനിക്ക് അറിഞ്ഞോടെ, എടുക്ക, പോയി പരിപ്പോടെ ഉണ്ടാക്കി കൊണ്ടുവരാ.